നിരവധി കേസുകളിലെ പ്രതികളായ സംഘം സംസ്ഥാന വ്യാപകമായി തട്ടിപ്പ് നടത്തിയിട്ടും അനങ്ങാതിരുന്ന പോലീസ് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് അന്വേഷണം നടത്താൻ തയ്യാറായത്. വാർത്തയുടെ പേരിൽ ഗൂഢാലോചന ആരോപിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അഖിൽ മാത്യുവിന്റെ പേരിൽ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ചത് മലപ്പുറം സ്വദേശി ഹരിദാസനാണ്. ഒന്നാം പ്രതി അഖിൽ സജീവാണ് അഖിൽ മാത്യുവിന്റെ പേര് ഹരിദാസനോട് പറയുന്നത്. ആ ഉന്നത ബന്ധം വിശ്വസിച്ചാണ് പരാതിക്കാരൻ തട്ടിപ്പുകാർക്ക് പണം കൈമാറുന്നത്. ആഗസ്റ്റ് 17 തങ്ങൾക്കെതിരെയുള്ള കൈക്കൂലി ആരോപണവും തട്ടിപ്പ് നടന്ന കാര്യവും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ അഖിൽ മാത്യുവും പ്രൈവറ്റ് സെക്രട്ടറി കെ സജീവനും ആരോഗ്യവകുപ്പും അറിയുന്നുണ്ട്. ഹരിദാസന് സുഹൃത്തും മുൻ AISF നേതാവും നാലാം പ്രതിയുമായ ബാസിത് സെക്രട്ടേറിയറ്റിൽ നേരിട്ടെത്തിയാണ് തട്ടിപ്പിന്റെ വിവരങ്ങൾ കൈമാറിയത്. മുഖ്യമന്ത്രിയും ഈ കാര്യം സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ തട്ടിപ്പിന്റെ നിജസ്ഥിതി അന്വേഷിക്കാനോ പരാതിക്കാരനെ ബന്ധപ്പെടാനോ അഖിൽ മാത്യുവോ ആരോഗ്യവകുപ്പോ തയ്യാറായില്ല. സെപ്റ്റംബർ 4 മെയിൽ വഴിയും ആരോഗ്യവകുപ്പിന് പരാതി ലഭിച്ചു. അപ്പോഴും പരാതിക്കാരനെ ബന്ധപ്പെടുകയോ പോലീസിനെ അറിയിക്കുകയോ ചെയ്തില്ല. സെപ്റ്റംബർ 13 പോസ്റ്റൽ വഴി റിട്ടേൺ പരാതിയും ലഭിച്ചു. മന്ത്രിയും ഈ കാര്യം സ്ഥിരീകരിച്ചതാണ്. പക്ഷേ ആരോഗ്യവകുപ്പ് അപ്പോഴും അനങ്ങിയില്ല. ആരോഗ്യവകുപ്പിന് നൽകിയ പരാതിയെ അടിസ്ഥാനമാക്കി സെപ്റ്റംബർ 27 രാവിലെ 10 റിപ്പോർട്ടർ വാർത്ത പുറത്തുവിടുന്നത്. അതുവരെ ആരോഗ്യവകുപ്പിനെതിരെയും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെതിരെയും കൈക്കൂലി ആരോപണം വന്നിട്ടും തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടും 40 അധികം ആരോഗ്യവകുപ്പും അഖിൽ മാത്യുവും മൗനം പാലിച്ചു. തട്ടിപ്പ് വിവരങ്ങൾ മൂടിവെക്കാൻ ശ്രമിച്ച മന്ത്രിയുടെ ഓഫീസ് വരുത്തിയ വീഴ്ച തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയത്. സെപ്റ്റംബർ 27 വാർത്തയ്ക്ക് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ആരോഗ്യമന്ത്രി പറഞ്ഞത് 23 തന്നെ പോലീസിന് തന്റെ പ്രൈവറ്റ് സെക്രട്ടറി പരാതി കൈമാറിയെന്നാണ്. എന്നാൽ അങ്ങനെയൊരു പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പിന്നീട് സ്ഥിരീകരിച്ചു. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ആരോഗ്യവകുപ്പ് ഉറക്കമുണർന്നു. സ്റ്റാഫ് അംഗം അഖിൽ മാത്യു പരാതിയും നൽകി. സംസ്ഥാനം ഏറെ നാൾ ചർച്ച ചെയ്ത കേസിൽ ഒടുവിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. കേസിലെ മുഴുവൻ പ്രതികളും കൃത്യമായി പാർട്ടി ബന്ധമുള്ളവരാണ്. മുഖ്യപ്രതി അഖിൽ സജീവ് പത്തനംതിട്ട CITU ജില്ലാ മുൻ ഓഫീസ് സെക്രട്ടറിയാണ്. രണ്ടാം പ്രതി ലെനിൻ രാജ് മുൻ SFI നേതാവും സജീവ പാർട്ടി പ്രവർത്തകനുമാണ്. നാലാം പ്രതി ബാസിത് AISF മുൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ്. ഗൂഢാലോചനയാണെന്ന മന്ത്രിയുടെ വാദങ്ങളും തള്ളുന്നതാണ് കുറ്റപത്രം എന്ന് വ്യക്തമാകുമ്പോൾ റിപ്പോർട്ടർ വാർത്ത ശരിയായിരുന്നു എന്നതാണ് സ്ഥിരീകരിക്കുന്നത്. റിപ്പോർട്ടർ മലപ്പുറം.